വീട്ടിൽ സകല വൈദ്യുതി ഉപകരണങ്ങളും ചുമ്മാങ്ങൾ ഓൺ ആയി കിടക്കും ആവശ്യം കഴിഞ്ഞാൽ നമ്മൾ ഓഫ് ചെയ്യുമോ അതുമില്ല എന്നിട്ടോ ബില്ല് വരുമ്പോൾ അയ്യോ പത്തോ എന്നും പറഞ്ഞ് നിലവിളിക്കുകയും ചെയ്യും മലയാളികളെ നിങ്ങളുടെ കാര്യം കഷ്ടാണ് നമ്മൾ ഉപയോഗിക്കുന്ന വസ്തുക്കളുടെ യഥാർത്ഥ കറന്റ് ഉപയോഗം നമുക്ക് അറിയാനിട്ടാണ് പ്രശ്നം നമ്മുടെ വീട്ടിലെ ലൈറ്റുകൾ തന്നെ ഒന്ന് നോക്കാം ഒരു ഉപകരണം എത്ര മണിക്കൂർ ഉപയോഗിച്ചു എന്നതിനെ അടിസ്ഥാനമാക്കിയാണ് വൈദ്യുതി ഉപയോഗം കണക്കാക്കുന്നത് ഉദാഹരണത്തിന് അറുപത് വാട്സിന്റെ ഒരു ബൾബ് ഒരു യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കാൻ എടുക്കുന്ന സമയം മണിക്കൂർ മിനിറ്റ് ആണ് ഒരു യൂണിറ്റ് കറണ്ട് ഉപയോഗിക്കാൻ നൂറ് വാട്സിന്റെ ബൾബ് ആകുമ്പോൾ ആ സമയം പതിനാറിൽ നിന്നും പത്ത് മണിക്കൂറിലേക്ക് ചുരുങ്ങും ഈ പതിനാറും പത്തും അറുപത്താറും അവിടെ നിൽക്കട്ടെ ഒരു എട്ട് വാർസിന്റെ എൽ ഇ ഡി ബൾബ് നൂറ്റി ഇരുപത്തിയഞ്ച് മണിക്കൂർ കൊണ്ടാണ് ഒരു യൂണിറ്റ് കറണ്ട് ഉപയോഗിക്കുന്നതെങ്കിലോ എത്ര കറണ്ട് ലാഭിക്കാം അല്ലേ ഇതാണ് വസ്തുത എന്നിട്ടും ഇപ്പോഴും ബൾബുകളും സി എഫ് എല്ലും ഒഴിവാക്കി എൽ ഇ ഡി ഇടാൻ നമുക്ക് മടിയാണ് അറുപത് വാട്ട്സിന്റെ ഒരു സാധാരണ ബൾബിൽ നിന്ന് ലഭിക്കുന്നതിലധികം പ്രകാശവും സേവിങ്സും എൽ ഇ ഡി ബൾബിൽ നിന്ന് നമുക്ക് കിട്ടും ഇനി ട്യൂബ് ലൈറ്റുകൾ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവ് നോക്കാം നാല്പത് വാർട്ട്സിന്റെ സാധാ ട്യൂബ് ലൈറ്റ് ഇരുപത്തി മണിക്കൂർ കൊണ്ടാണ് ഒരു യൂണിറ്റ് വൈദ്യുതി ഉപയോഗിക്കുന്നത് ഇരുപത്തെട്ട് വാട്സിന്റെ അഞ്ച് ട്യൂബ് ലൈറ്റ് മണിക്കൂർ മുപ്പത്തി അഞ്ച് മണിക്കൂർ മുപ്പത്തി ആറ്സിന്റെ സ്ലിം ട്യൂബ് ലൈറ്റ് ഏഴ് മണിക്കൂർ മിനിറ്റുമാണ് ഒരു യൂണിറ്റ് വൈദ്യുതി ചിലവാക്കാൻ ഉപയോഗിക്കുന്നത് വൈദ്യുതി ഉപകരണങ്ങളും അവ ഉപയോഗിക്കുന്ന വൈദ്യുതിയുടെ അളവുമാണ് ഇവിടെ വിവരിച്ചത് ഇത് പറഞ്ഞത് നമ്മൾ നമ്മുടെ ബുദ്ധി ഉപയോഗിച്ച് നമ്മളോട് ഈ വീട്ടിലെ വൈദ്യുതി ഉപയോഗം കുറക്കണം എന്ന് പറയാനാണ് എന്നാലോ നമുക്ക് ആവശ്യങ്ങൾ നടക്കുകയും വേണം അതിനായി ഈ അറിവുകൾ നമ്മളെ സഹായിക്കും ഇല്ലേ അപ്പോൾ അല്പം ശ്രദ്ധിച്ച് യുക്തമായി കാര്യങ്ങൾ ചെയ്യാം ജോയിൻ ചെയ്യൂ മലയാളി ലോകം വാട്സപ്പ് അറ്റ് മലയാളി ഇത്തരം സോഷ്യൽ മീഡിയ പരസ്യങ്ങൾ ചെയ്യുന്നതിനായി ഫസ്റ്റ് ട്രിങ് മീഡിയയുമായി ബന്ധപ്പെടുക കോൺടാക്ട് നയൻ ഫോർ ഡബിൾ സീറോ സെവൻ ഫൈവ് സെവൻ വൺ ഡബിൾ ത്രീ ഓർ നയൻ ഫോർ ട്രിപ്പിൾ സീറോ സെവൻ ഫോർ ടു വൺ ഫോർ